കേരളം ഗുണ്ടാ സംഘങ്ങളുടെയും കൊടും കുറ്റവാളികളുടെയും സ്വൈര്യവിഹാരത്തിനുള്ള ഇടമായി മാറിയിരിക്കുന്നത് ആശങ്കാജനകം. കേരളത്തിന്റെ സാമൂഹിക അരാജകാവസ്ഥ ഉൽക്കണ്ഠ ഉളവാക്കുന്നുവെന്ന് തുറന്നടിച്ച് ഭാരതീയ വിചാര കേന്ദ്രം. തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കെന്ന് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ചോദ്യം. ഇടതു ഭരിക്കുന്ന കേരളം മുച്ചൂടും മുടിഞ്ഞുവെന്ന് ഒരു വശത്ത് ബി ജെ പി ആവർത്തിക്കുന്നുണ്ട്. പിന്നാലെയാണിപ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉത്കണ്ഠയുമായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ചില തുറന്നുപറച്ചിലുകൾ. അരക്ഷിതാവസ്ഥയ്ക്കെതിരായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റ് ശരിയായ ബോധവൽക്കരണവും ഇടപെടലുകളും നടത്തേണ്ടിയിരിക്കുന്നതായി ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന പ്രതിനിധി സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ദുരവസ്ഥയിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പ്രതിനിധി സഭ ഈ കാര്യത്തിൽ ദേശീയ സംഘടനകളും സമാന സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും ശരിയായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. കേരളം ഗുണ്ടാ സംഘങ്ങളുടെയും കൊടും കുറ്റവാളികളുടെയും സ്വൈര്യവിഹാരത്തിനുള്ള ഇടമായി മാറിയിരിക്കുന്നുവെന്നുള്ളത് ആശങ്കാജനകമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു പൂച്ചെടി ശാലയിലെ ജീവനക്കാരിയും ഒരു ഹോട്ടൽ ജീവനക്കാരനും ദാരുണമായി വധിക്കപ്പെട്ടത് പട്ടാപ്പകൽ പോലീസിന്റെ സജീവ സാന്നിധ്യമുള്ളപ്പോഴാണ്. അതും തലസ്ഥാന നഗരിയിൽ. അതിനും കുറച്ചുനാൾ മുൻപാണ് അക്രമികൾ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി കാല് വെട്ടിയെടുത്ത് ഇരുചക്ര വാഹനത്തിൽ നഗരത്തിലൂടെ സഞ്ചരിച്ചത്. ബലാത്സംഗങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ആളുകളെ കാണാതാകൽ തുടങ്ങിയ സംഭവങ്ങൾ കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ വന്നിട്ടുള്ള വർധനവാണ്. മദ്യവിൽപ്പന സർക്കാർ ആഭിമുഖ്യത്തിലാണെങ്കിൽ മയക്കുമരുന്ന് വിൽപ്പന അന്തർദേശീയ കുറ്റവാളി സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. കുറ്റകൃത്യങ്ങളുടെ പ്രധാന ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ്. വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും വരെ കടന്നുകയറി ബോംബ് പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് കാണിക്കുന്നത് കേരളീയ സമൂഹത്തിലെ ഇന്നത്തെ ജീർണാവസ്ഥയാണ്. ലഹരിമരുന്ന്, മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിച്ച് കുടുംബത്തെ അന്യാധീനമാക്കി സമ്പത്തും മറ്റും കൈയടക്കി അവർ സമാന്തര ഭരണം നടത്തുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളും ഭീകരവാദികളും ചേർന്ന് നടത്തുന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒത്താശ നൽകുന്നുവെന്ന ആരോപണമുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ തന്നെ 4-ലധികം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. ഒട്ടേറെ പെൺകുട്ടികൾ ഈ കെണിയിൽ വീണ് മനോരോഗികളായതിന്റെയും മയക്കുമരുന്ന് വാഹകരായതിന്റെയും അനേകം ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിൽ കാണാം. കഴിഞ്ഞ വർഷം മാത്രം 5.8 ടൺ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. പിടിക്കപ്പെടാത്തത് എത്രയോ ആണെന്ന് ഊഹിക്കാമല്ലോ. നവകേരളം സ്വപ്നം കാണുന്നവർ കേരളത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്രമാത്രം ഉത്കണ്ഠാകുലരാണെന്ന് വെളിപ്പെടുത്തണം. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന പ്രതിനിധി സഭ പ്രമേയത്തിൽ വ്യക്തമാക്കി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഭാരതീയ വിചാര കേന്ദ്രം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.